പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിന്റെ റമദാൻ നിലാവിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. റമദാനിക സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റമദാൻ നിലാവ് എന്ന ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പൊതുജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോമ്പിൻ്റെ നാനാർത്ഥങ്ങൾ. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കഥയുണ്ട്. ഒരു വൃദ്ധൻ ഒരു മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഏതാനും ചെറുപ്പക്കാർ അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് നോമ്പില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നോമ്പുണ്ടല്ലോ. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാണുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നോമ്പുണ്ട് എന്ന് പറയുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അസത്യമൊന്നും പറയുന്നില്ല, ഞാൻ ആരെയും ദുഷിച്ച് പറയുന്നില്ല, ആരോടും ശണ്ട കൂടാൻ പോകുന്നില്ല, ആരെക്കുറിച്ചും അസൂയ വെച്ച് പുലർത്തുന്നില്ല, പരദൂഷണം പറയുന്നില്ല, ഞാൻ മറ്റുള്ളവരെ മോശമായി കാണുന്നില്ല, ഞാൻ ചീത്ത കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, ചീത്ത പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല, പിന്നെ എൻ്റെ അസുഖം കാരണം എൻ്റെ ആമാശയത്തിന് മാത്രം നോമ്പില്ലാത്തതുള്ളൂ, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന്. നോമ്പ് എന്ന് പറയുന്നത് ബാഹ്യമായി ആഹാര പാനീയങ്ങളും ഭോഗതൃഷ്ണയും പകൽ സമയത്ത് ഒഴിവാക്കുക എന്നതാണ്. എന്നാൽ അതിൽ മാത്രം പരിമിതമല്ല നോമ്പ്. കണ്ണിനും കാതിനും നാവിനും മറ്റെല്ലാ അവയവങ്ങൾക്കും നോമ്പ് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും ദുഷിച്ച് പറയാതിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചികഞ്ഞു നടക്കാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയാതിരിക്കുക, രണ്ടുപേർ ചേർന്നാൽ മൂന്നാമതൊരാളെക്കുറിച്ച് ചർച്ച വരിക എന്നത് മനുഷ്യ സഹജമാണ്. അപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക, മോശമായ സംസാരം മറ്റുള്ളവരെക്കുറിച്ച് ഉണ്ടാകുന്നിടത്തു നിന്ന് വേഗം രക്ഷപ്പെടുക. ആരെങ്കിലും തന്നെ ശകാരിക്കാനോ ശണ്ട കൂടാനോ വന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പറയാതെയോ അതിൽ നിന്നും വലിഞ്ഞ് രക്ഷപ്പെടുക. വേണ്ടാത്ത കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ കാണാതിരിക്കുക, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും മോശമായ സംസാരവും തദനുസാരമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ പിന്നെ അന്നപാനീയങ്ങൾ ഒഴിവാക്കേണ്ട ഒരാവശ്യവും അള്ളാഹുവിനില്ല. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് പൂർണ്ണമായും ആത്മാവിന് നിറയെ ഉണ്ടാകേണ്ട ഒരു ആത്മീയമായ ഒരു ഉണർവാണ്. ഈ നോമ്പാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും നമ്മെ സൂക്ഷ്മാലുക്കളാക്കി മാറ്റുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും നോമ്പിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നോമ്പെടുക്കുന്ന ആളുകളിലൂടെ ആ നോമ്പിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലേക്ക് അതുവഴി പ്രസരിക്കാൻ, അങ്ങനെ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, അതുവഴി ഒരു നല്ല ലോകക്രമം സൃഷ്ടിച്ചെടുക്കാൻ നോമ്പ് ഇതുപോലെ നോമ്പ് കാരണമാകുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.